ആറു വർഷത്തിന് ശേഷം സിബി മലയിൽ സംവിധാനം ചെയ്ത കൊത്ത് എന്ന സിനിമയുടെ റിവ്യൂ. ഈ സിനിമ എഴുതിയിരിക്കുന്നത് ഹേമന്ത് കുമാർ എന്ന് പറയുന്ന റൈറ്ററാണ്. ഹേമന്ത് കുമാർ എന്ന് പറയുന്നത് നമ്മുടെ അപ്പോത്തിക്കരി സിനിമയുടെ റൈറ്ററാണ്, ഒരു ബ്രില്യൻറ്റ് റൈറ്ററാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു വലിയ ബ്രേക്കിന് ശേഷമുള്ള പടമാണ് കൊത്ത്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് നമ്മുടെ രഞ്ജിത്താണ്. രഞ്ജിത്ത് നമ്മുടെ അയ്യപ്പനും കോശിയും നായാട്ടനും ശേഷം പുള്ളി എടുത്ത പടമാണ് കൊത്ത്. ആസിഫ് അലി, നിഖില വിമൽ, റോഷൻ മാത്യൂസാണ് മെയിൻ ലീഡ് ക്യാരക്ടേഴ്സിലായിട്ട് വരുന്നത്. പിന്നെ രഞ്ജിത്തും ഒരു ലീഡ് ക്യാരക്ടർ ഇതിൽ എടുത്തിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ഈ പടത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിടിലൻ കോൺസെപ്റ്റ്, എന്നുവെച്ചാൽ കിടിലൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ്. വളരെ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഒരുപാട് നല്ല മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നത് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളും അതിനുള്ള മറുകൊലകളും അങ്ങനെയുള്ള ഒരു പ്ലോട്ടാണ്. പിന്നെ ആ കൊലകൾ കാരണം ആ കുടുംബത്തിനും മറ്റ് കൂടെയുള്ളവർക്കും ഉണ്ടാവുന്ന പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിനിമയാണ്. വളരെ ഇൻഡെപ്തിൽ എടുത്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസിഫ് അലി പുള്ളിയുടെ എനിക്ക് ഒന്ന് കംപ്ലീറ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ പുള്ളിയുടെ ഒരു എക്സാജറേഷൻ കാരണം ഒരു കുറച്ചോവർ ആക്ടിങ് ആണോ എന്ന് ഒന്ന് രണ്ട് സ്ഥലത്ത് തോന്നുന്നുണ്ട്. എങ്കിൽ പോലും ലാസ്റ്റ് ഒരു കൊച്ചുമായിട്ടുള്ള ഒരു സീനൊക്കെ ഉണ്ട് ക്ലൈമാക്സിൽ. ഒരു പെങ്കൊച്ചും പുള്ളിയായിട്ടുള്ളൊരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഓവറോൾ പുള്ളിയുടെ ഒരുപാട് ഇമോഷൻസ് ഈ പടത്തിൻ്റെ അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പം സിബി മലയിലിൻ്റെ ഒരു മെയിൻ ഇതാണ് ഒരു ക്ലോസപ്പ് ഷോട്ടുകൾ വയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഔട്ട് നമ്മുടെ ആസിഫ് അലി കൊടുത്തിട്ടുണ്ട്. പിന്നെ നിഖില വിമലിന് നല്ലൊരു ബോൾഡായ ഒരു ക്യാരക്ടറാണ് ഇതിൻ്റെ അത് കൊടുത്തേക്കുന്നത്. പിന്നെ അവരത് നല്ല രീതിയിൽ ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഇതിലെനിക്ക് തോന്നുന്ന നല്ല പൊട്ടൻഷ്യലുള്ള ഒന്ന് രണ്ട് കിടിലൻ ഡയലോഗുകൾ അവരുടെയാണ്. സോ അവർക്ക് ഇതിൽ നല്ലൊരു റോളുണ്ട്. അപ്പോൾ അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുത്ത് റോഷൻ മാത്യൂസ് ഒരു രക്ഷയില്ല. പുള്ളി ഫുൾ ടൈം, പുള്ളി ക്യാരക്ടർ വിട്ടൊരു പരിപാടിയില്ല. നമ്മുടെ കണ്ണൂർ ലാംഗ്വേജ് ആയിരുന്നാലും പുള്ളി നല്ല രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തത്. ത്രൂ ഔട്ട് നമുക്ക് പുള്ളി ആ ഒരു വൈബ് വരുന്നുണ്ട്. പുള്ളി അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ രഞ്ജിത്ത് നമ്മുടെ അയ്യപ്പനും കോശിയും സിനിമകളിലേക്ക് പോലെ തന്നെ ഒരു അത്യാവശ്യം മാസ് ക്ലാസ് വേഷം ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ണൂരിൻ്റെ വൈബൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം എനിക്ക് കണ്ണൂർ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഒരുപാട് തവണ അവിടെ പോയി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. വളരെ പോസിറ്റീവ് വൈബുള്ള ആൾക്കാരാണ്. പിന്നെ ഈ പാർട്ടി ഇതെല്ലാം അവരുടെ ബ്ലഡിൽ അലിഞ്ഞിട്ടുള്ള സാധനമാണ്. ഏത് പാർട്ടി ആയിരുന്നാലും അവരുടെ ഈ പടത്തിലൊരു ഡയലോഗ് പോലെ തന്നെ, ഇവിടുത്തെ കുഞ്ഞുങ്ങ സിനിമാ പാട്ട് കേട്ടല്ല വളരുന്നത്, ഇൻകുലാബ് സിന്ദാബാദ് കേട്ടത് എന്നുള്ള ആ ഒരു വൈബ് ഈ പടത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. കണ്ണൂരിൻ്റെ വൈബ്, കണ്ണൂരിൻ്റെ ലാംഗ്വേജ് അതെല്ലാം വളരെ നന്നായിട്ടുണ്ട്. പിന്നെ പടത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പടത്തിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടുള്ള സീൻ, കാര്യം നമ്മളിപ്പോൾ ഒരുപാട് റിയലിസ്റ്റിക് സിനിമകൾ കാണുന്നതുകൊണ്ട് ഒരു ഫ്ലോവിനൊരു ചെറിയൊരു അപാകത ഉള്ളതുപോലെ തോന്നി. ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും. എങ്കിൽ പോലും കുറച്ച് ഒരു രണ്ട് രണ്ടര മണിക്കൂറുണ്ട് പടം. അപ്പോൾ ഇത്രയും ലെങ്ത്തുള്ളൊരു പടം ആയതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയൊരു ലാഗ് അനുഭവപ്പെട്ടതായിരിക്കും. പിന്നെ സെക്കൻഡ് ഹാഫൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആണ്. മീൻസ് നമുക്ക് ടെൻഷൻ അടിച്ചു ആ രീതിയിൽ ത്രില്ലിംഗ് ആണ്. പിന്നെ ജെ എക്സ് ബിജോയിൻ്റെ മ്യൂസിക്, ബിജി മ്യൂസിക് അന്യായ മ്യൂസിക് ആയിരുന്നു. തിയേറ്ററൊക്കെ ഒന്നടങ്ങ് പിറക്കും ആ രീതിയിലാണ് പുള്ളി മ്യൂസിക് ചെയ്തിരുന്നത്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറ, ബാക്കി ടെക്നിക്കൽ ടീമെല്ലാം തന്നെ നമ്മുടെ സാധാ പടങ്ങളിലെല്ലാം വരുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഓവറോൾ പടം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പടമാണ്, തിയേറ്റർ വാച്ചബിളാണ്. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക. എൻ്റെ ഇതിൽ ഈ പടത്തിന് റേറ്റിംഗ് ഒരു 3 out of 5 കൊടുക്കാം. പിന്നെ യാ, പോയി കാണുക, തിയേറ്ററിൽ പോയി കാണാം, നല്ല പടമാണ്. കൂടുതൽ പടങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് വരുന്നവരേക്കും നന്ദി, വണക്കം. എന്നെ പോറ്റിയതും വളർത്തിയതൊന്നും എൻ്റെ ഉമ്മൂപ്പല്ല, എൻ്റെ പാർട്ടിയാന്ന്. അതുകൊണ്ട് തന്നെ ആടെ ഇൻകുലാബ് കേട്ടാലും ഞാൻ സിന്ദാബാദ് വിളിക്കും.